കളരിയിൽ പെൺകുട്ടികളും തെളിയണമെന്ന് അമ്മ പറഞ്ഞത് എത്ര നന്നായി. പേരും പരപ്പും മാത്രം പോരല്ലോ പെണ്ണിന്. ആ അഞ്ചാറും പെറ്റിട്ടും എനിക്കിനി ആടായിട്ട് തീയേ ഉള്ളൂ. ഇനിയും കുരുതി വേണോ എന്ന് കൂടി ആലോചിക്കണം. കാലം മാറിയില്ലേ ഉണ്ണി.
തിരുമാന്നം കുന്നിലമ്മ വിളിച്ചതിൽ ഞാൻ പോകാതിരിക്കുന്ന എങ്ങനെ? എനിക്ക് നീ ആങ്ങളെയായി ആശ്രയമായി നീയേ ഉള്ളൂ. നീ പോയ അമ്മക്കിനി ആരുണ്ട്? ഈ ഉണ്ണികൾക്കാരുണ്ട്, ഞങ്ങൾക്കാരുണ്ട്. ഇത്ര പേര് വെട്ടിമരിച്ചിട്ട് എന്ത് കിട്ടി? അമ്മേ ഒന്ന് പറഞ്ഞു നോക്ക്, ഈ മാമാങ്കം ചതിത്തറയാണെന്ന് ആർക്ക് തന്നെ അറിഞ്ഞുകൂടാ? തടയാനാവില്ല, എനിക്ക് പാടില്ല, കുലമര്യാദകളില്ലേ. ചന്ദ്രോത്ത് നിന്ന് ഇങ്ങനെ ഒരാൾക്ക് ദർശനം കിട്ടിയെന്ന് വെച്ച് എന്താ ചെയ്യുക? വെട്ടിച്ചാവലേ ഉണ്ടാവുന്ന തിരുവള്ളം ഉണ്ടായേ, കാലാകാലങ്ങളായിട്ട് എന്താ ഫലമുണ്ടായേ? ആരെയും അധീരപ്പെടുത്താനല്ല, പക്ഷെ പറയാണ്ടിരിക്കാനാവണില്ല. തലയെടുപ്പായിട്ട് ഈ കുട്ടിയേ ഉള്ളൂ, ഇവനെങ്ങനെ പുറപ്പെടണോ? ചോരയും നീരും കൊടുത്ത് നൊന്ത് പെറ്റ വയറിന്റെ ദണ്ണം ആരും കാണാതെ പോവരുത്. കുടിപ്പയ്ക്ക് വേണ്ടി ഇനിയും കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കണം. അപ്പ അടിമക്കൊടി അയക്കന്നെ, ഇത് പറയാൻ എങ്ങനെ നാവ് പൊന്തി? പെറ്റ വയറിന്റെ ദണ്ണം വള്ളുവനാടിന്റെ മാനം കാക്കാൻ അല്ലെങ്കിൽ ഇന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്തിനു പെറണു? ഇക്കാലം അത്രയും തിരുമാന്താംകുന്നിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങി തിരുനവായിൽ പോയി മണിത്തറയിൽ നിൽക്കുന്ന ആ സാധനത്തിന്റെ തലയടിഞ്ഞ് വെള്ളാട്ടിരിയെ വാഴിക്കാൻ ജീവത്യാഗം ചെയ്തവരൊക്കെ മൂഢർ. ഈ മണ്ണ് തുടിക്കുന്നത് അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാനാ. അവരൊക്കെ വീരസ്വർഗം പൂകിയത് ഈ നാടിന്റെ മാനം കാക്കാനാ. അങ്ങനെ കൊല്ലാനും ചാവാനും ഭാഗ്യം ചെയ്യണം. നിലപാട് തറയിൽ വെട്ടിക്കൊന്ന വെള്ളാട്ടിരിക്ക് സ്ഥാനം കിട്ടുമോ? ഭയത്തേക്കാൾ ഭയപ്പെടുത്തുന്നതായിട്ട് ഒന്നുമില്ല. വള്ളുവനാട്ടിൽ ഒരാണെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മണിത്തറയിൽ നിലപാട് നിൽക്കുന്ന ആ താമൂരിയെ വെട്ടിക്കൊന്ന് ആത്മബലി കൊടുത്ത പൂർവികരുടെ അഭിമാനം കാക്കും. ആരെയാ പാണന്മാര് ഭൂലോകം മുഴുവൻ പാടി പുകഴ്ത്തുന്നത്? പാട്ടിൽ കയറിയ പിന്നെ മരണമുണ്ടോ? വള്ളുവനാട്ടിലെ കുട്ടികൾക്കല്ലാതെ മലക്കങ്ങളും പെരുമലക്കങ്ങളും ആർക്കാ അറിയണേ? അടിമയായി ജീവിച്ച് മരിക്കലല്ല, ചാവേറായി ചാവലാണ് നമ്മുടെ പാരമ്പര്യം. ആറങ്ങോട്ട് കരക്കാരനെന്ന് പറഞ്ഞ് ഒരിക്കലും മുഖം താഴ്ത്തിയിട്ടില്ല, ഒരിക്കലും ഒഴികെ. അനുഗ്രഹം വാങ്ങിപ്പോയി നാടിനെ വെറ്റി ദേവിയെ ചതിച്ച് കുലത്തെ മാനം കെടുത്തി ചാവേറി ചാടിപ്പോയ ആ നാളോർക്കുമ്പോഴൊക്കെ ഉള്ളു തകരും. അന്ന് നമ്മളെ ഒറ്റിപ്പോയ ആ സാധനത്തിന്റെ കൂട്ടത്തിൽ ഒറ്റുകാരായി കൂടണോ? നമുക്കൊരു ചരിത്രമുണ്ട്, അത് മറന്നിട്ട് പൂർവികരെ ചതിച്ച് മൊളിഞ്ഞും കൊന്ന മഹാപാപിക്ക് കീഴടങ്ങി കുലദൈവങ്ങളെയും പരമ്പരയെയും ചതിക്കേ. പിന്നെ സമ്പത്തും പ്രതാപവും പുതുമനക്കാർക്കാണല്ലോ, വെള്ളാട്ടിരിയുടെ സ്വന്തം പെങ്ങളാണെന്നല്ലേ വെപ്പ്? അവര് മാത്രം തീരുമാനിച്ചാ മതിയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. ഇരിക്കുക, മങ്കടയിന്ന് ദൂതൻ ഉണിക്കോരൻ എത്തിയിട്ടുണ്ട്. ഞാനായിട്ടൊരു തീരുമാനം പറയും മുമ്പ് തിരുവായി എന്താ അരുളിയെന്നും കൂടി അറിയണം. വെറുതന്നെയല്ലേ പോയി മരിച്ചിട്ടുണ്ടാന്ന് തിരുവായി മൊഴിഞ്ഞു. ഗുരു പരമ്പരകളെ തെറ്റിക്കാനാവണില്ല. ദേവീ ദർശനം തള്ളി ഈ നാടിനാപത്തും വരുത്തി വയ്ക്കാനാവില്ല. അതിനാൽ ചാവേറ് പോവുക തന്നെയെന്ന് തറവാടുകൾ കൂട്ടം കൂടി തീരുമാനമായി എന്ന്
തിരുവുള്ള ഉണർത്തിച്ചോളൂ ഉമ്മിക്കോര. എനിക്കും ദർശനം ഉണ്ടായി. മാമാങ്കത്തിന് ഞാനും വരുന്നുണ്ട്. ഇല്ല ഉണ്ണിയെ, അമ്മ വിടൂല മോനെ. ഉണ്ണി, നിന്നെ കൊണ്ടുപോകാനാകില്ല എനിക്ക്. അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഉണ്ണികൾക്കും എന്നെ നീയേ ഉള്ളൂ. എനിക്കും കിട്ടിയത് തിരുമാതാങ്കുന്നിൽ അമ്മയുടെ ദർശനം തന്നെയാണ്.